സഹോദരരെ, വിശുദ്ധ പൗലോസ് എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. അതിനാൽ ക്രിസ്തുവിന് വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നിർജീവ പ്രകൃതികളിൽ നിന്ന് തിരിച്ചുവരിവ്, ദൈവത്തിലുള്ള വിശ്വാസം, ജ്ഞാനസ്നാനത്തെ സംബന്ധിക്കുന്ന പ്രബോധനം, കൈവയ്പ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി, ഇവയ്ക്ക് വീണ്ടും ഒരടിസ്ഥാനം ഇടേണ്ടതില്ല. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധമായി പങ്കുകാരാകുകയും ദൈവവചനത്തിൻ്റെ നന്മയും വരാണ്ടിരിക്കുന്ന യുഗത്തിൻ്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണ്ടു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ്സ അധിക്ഷേപിക്കുകയും വീണ്ടും കുറിച്ച് തിരക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പുതുട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. അവൻ പറഞ്ഞു, ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമ്പത്തിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിലുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.